മലപ്പുറത്ത് നിന്നും പിണറായി വിജയന് നല്ല ഒന്നാന്തരം വെടിക്കെട്ടുകൾ. CPI നേതാക്കളിൽ പലരും ഇപ്പോൾ പരസ്യമായി രംഗത്തേക്ക് വന്ന് പിണറായിയുടെ കരണം പുകയുന്ന അടി കൊടുക്കുന്നു. ഇതിന് വെള്ളവും വളവും കൊടുക്കാൻ CPMലെ പലരും ഒളിഞ്ഞും മറഞ്ഞും പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവർ MLAയെ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടുകൂടി തന്നെ ഇപ്പോൾ മലപ്പുറത്ത് നിന്നും പിണറായിക്കെതിരെ എതിർശബ്ദം ശക്തമാകുകയാണ്. രാജാവ് നഗ്നനാണ് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയ മലപ്പുറത്തെ CPI ജില്ലാ കൌൺസിൽ അംഗം നിയാസ് പുളിക്കലകത്ത് പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുകയാണ്. പിണറായി വിജയനെ കൃത്യമായി അടിക്കുന്ന പോസ്റ്റാണ് നിയാസ് പങ്കുവച്ചത്. തിരൂരങ്ങാടിയിൽ 2 തവണ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് നിയാസ് പുളിക്കലകത്ത്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളുടെ ചിത്രവും പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. കുറിപ്പും ചിത്രവുമെല്ലാം പിണറായി വിജയനെ തന്നെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് വ്യക്തമാണ്. നിയാസിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: രാജാവ് നഗ്നനാണ്. പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കും തന്റെ കുടുംബത്തിനും ഗ്രൂപ്പിനും നഷ്ടം സംഭവിക്കരുത്. അധികാരം കയ്യിലുള്ളപ്പോൾ ശിഷ്ടകാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ടോ? തന്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ഭാസുരമാക്കാൻ തന്നെ വളർത്തി വലുതാക്കിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിയർപ്പിന്റെയും ചൂടുചോരയുടെയും മണമുള്ള പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്നവർ ആര് തന്നെയായാലും അവരോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം നേതാക്കൾക്കില്ലെങ്കിൽ തീർച്ചയായും അണികൾക്കിടയിൽ നിന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയും വിടുവേലയും ചെയ്യുന്നവർ ഒറ്റുകൊടുക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തെ മാത്രമല്ല, 3 കോടിയിലധികം വരുന്ന കൊച്ചു കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ പ്രതീക്ഷയെയും സ്വപ്നവുമാണ് എന്ന് മറക്കരുത്. ഇതായിരുന്നു നിയാസ് പങ്കുവച്ച കുറിപ്പ്. ഇതിലെ ഓരോ വരിയിലും പിണറായി വിജയനെ തൂക്കി താഴെയടിക്കുന്ന പ്രസ്താവനകളാണ് ഉള്ളത്. പിണറായി വിജയനെ മാത്രമല്ല, കുടുംബത്തെ അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ നേതാവ്. പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന്റെയും മക്കളുടെയും ക്ഷേമം മാത്രം നോക്കുന്ന നേതാവാണല്ലോ, അത് മൂപ്പര് തന്നെ പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. അങ്ങ് മണലാരണ്യത്തിൽ പതുക്കിയിരിക്കുന്നത് കോടികളുടെ സമ്പാദ്യമാണ്, മക്കൾക്ക് സാമ്രാജ്യവും. ഇതെല്ലാം പിണറായി വിജയൻ കമ്മ്യൂണിസത്തിന്റെ പേരിൽ പിഴിഞ്ഞുണ്ടാക്കിയതാണ്. അല്ലാതെ ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയിൽ ജീവിക്കാൻ പിണറായി തയ്യാറായിട്ടില്ല. കമ്മ്യൂണിസം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ് പിണറായി എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്തേക്ക് വരികയാണ്. അതിൽ ശക്തമായി വെടിപൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്തെ തൊടാൻ സമ്മതിക്കാതെ മലപ്പുറത്തെ ചേർത്ത് നിർത്തിയിരുന്നത് പിണറായി ആണല്ലോ. മലപ്പുറം എന്ന് കേട്ടാൽ ചോര നമുക്ക് തിളക്കണം ഞരമ്പുകളിൽ എന്ന ലൈനായിരുന്നു പിണറായിക്ക്. അവിടെ നിന്നാണ് ഇപ്പോൾ കരണം പുകയുന്ന അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.